കേരളമാകെ പീഡനമാണ്. ഇതുപോലൊരു നാരിയ മരണം കേരള ജനത കണ്ടിട്ടില്ല. എവിടെ പോയട പോലീസ്, കേസെടുക്കണ പോലീസ്, എവിടെ പോയട ഡിജിപി, കേസെടുക്കണ ഡിജിപി. കേരളമാകെ പീഡനമാണ്, പീഡനത്തിന് കൂട്ടു നിൽക്കും. വലിയ ചരിത്രപരമായ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി കടന്നുപോകുന്നത്. നമുക്കറിയാം, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര മേഖലയിലെ സാംസ്കാരിക നായകന്മാരെന്ന് അറിയപ്പെടുന്ന രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ മാടമ്പി സ്വഭാവത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും പരസ്യമേ അപമാനിക്കുന്ന രീതിയിലേക്ക് കടന്നുപോകുന്ന ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സ്ത്രീപക്ഷ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ നിലപാട് എന്ന് പറയുന്ന ഈ സർക്കാർ ഇത്രയും സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിക്കുന്ന ഒരു ആളെപ്പോലും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടപ്പോൾ ആ വകുപ്പ് മന്ത്രി, സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ പോലും നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പരസ്യമായി അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്രയും ശക്തമായ സമരവുമായി കടന്നു വന്നത്. നമുക്കറിയാം, പ്രതിഷേധിക്കുന്നവരെ ഇതിനു മുമ്പ് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ തെരുവ് നായിക്ക് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന നായിക്ക് സമാനമായി ഊമിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ നടത്തിയ ഒരാളാണ് രഞ്ജിത്ത്. ആ രഞ്ജിത്തിന്റെ രണ്ട് കൈയും കുട്ടി സംരക്ഷിക്കുക എന്ന് പറയുന്നത് കേരളത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമല്ല. ഇവിടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി കടന്നു വന്നതെങ്കിൽ രഞ്ജിത്തിന്റെ രാജിക്കപ്പുറം സംസ്ഥാനം ഭരിക്കുന്ന സാംസ്കാരിക മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരവുമായി കടന്നു പോകുന്നത്. ഇവിടെ രഞ്ജിത്തിനെതിരെ കേസെടുക്കുക മാത്രമല്ല, നാലര വർഷമായി കേരളത്തിലെ ഈ മേഖലയിൽ, ചലച്ചിത്ര സിനിമാ മേഖലയിൽ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന അവരുടെ നീതി നിഷേധമടക്കമുള്ള ഏറ്റവും ഗുരുതരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആ റിപ്പോർട്ട്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ നടത്തിയ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കം ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയ നിരവധിയായിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ ആ കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ബോധപൂർവം നാലര വർഷക്കാലം ആ റിപ്പോർട്ടിനെ പൂഴ്ത്തിവെച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ മന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മന്ത്രിയെ പോലും പുറത്താക്കുന്ന രീതിയിലേക്ക്, നടപടിയിലേക്ക് ഈ സർക്കാർ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ്. ഈ സമരം ഇവിടെ അതിശക്തമായ നിലപാടും നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ സമരത്തിൽ ഇതാ മന്ത്രി ചെറിയാന്റെ പോലും കത്തിച്ചുകൊണ്ടുള്ള സൂചനാ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമരത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുകയാണ്. കോലം കത്തിച്ചുകൊണ്ട് ഈ സമരത്തെ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ആൾക്കാരൊന്ന് ബാക്ക് ഇറങ്ങി. വിളിച്ചോളിച്ച
കത്തട്ടെ, അങ്ങനെ കത്തട്ടെ, സൈ ചെറിയാൻ കത്തട്ടെ, അടി ചെറിയാൻ കത്തട്ടെ, കത്തട്ടെ, അങ്ങനെ കത്തട്ടെ, കത്തട്ടെ, അങ്ങനെ കത്തട്ടെ, സൈ ചെറിയാൻ കത്തട്ടെ. കത്തട്ടെ, ആളി ആളി കത്തട്ടെ, ആളി ആളി കത്തട്ടെ.